നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മകരമാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ശുക്രവാരം എന്നാണ് വെള്ളിയാഴ്ച പറയണേ ശുക്രൻ്റെ ദിവസം വെള്ളിയാഴ്ച വളരെ നല്ല ദിവസമാണ് പക്ഷേ ഇന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം നമ്മൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കാത്ത നക്ഷത്രമാണ് ഇപ്പോൾ ഭരണിയെ പലപ്പോഴും നമ്മൾ ശുഭകാര്യങ്ങളിൽ നിന്ന് മാറ്റിവെക്കും ഇപ്പോൾ ഭരണി നക്ഷത്രത്തിലാണെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ആകിലും സുപ്രധാനമായ കാര്യങ്ങൾ എടുക്കാതിരിക്കുക ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ദോഷപ്രദമായ ദിവസമൊന്നുമല്ല നല്ല ദിവസമാണ് വന്നിട്ട് ഭരണി നക്ഷത്രക്കാരിന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശുക്രൻ്റെ ദിവസമാണ് നിങ്ങൾക്ക് സൗഭാഗ്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും ഐശ്വര്യപ്രദമായ ഫലങ്ങൾക്കിടവരുന്ന ദിവസം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ വീട്ടിൽ നിന്ന് രാവിലെ നമുക്ക് ജോലിക്കും അതുപോലെ പോകുന്ന സമയത്ത് നമ്മൾ ചുവന്ന വസ്ത്രം ചുവന്ന കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം നമുക്കൊരു ചുവന്ന തുണി കർച്ചീപ്പായിട്ടെങ്കിലും കൂടെ കരുതുന്നത് നമുക്ക് ശുക്രൻ്റെ പവറ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കും ഇത് ആകർഷിക്കുന്നതാണ് ഈ ചുവപ്പ് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കും അതാത് ദിവസങ്ങളിൽ അല്ലാതെ എല്ലാ ദിവസവും ചുവപ്പ് ഇട്ടുകൊണ്ടെന്നും പറഞ്ഞോണ്ടെന്നും വരത്തില്ല അന്നത്തെ ദിവസം ശുക്രൻ്റെ ദിവസം ആ പവറ് നമ്മളിലേക്ക് പ്രകാശിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വസ്ത്രവും കൂടിയാണ് ചുവപ്പ് വസ്ത്രം അത് ഫുൾ ചുവപ്പ് ഇട്ടുകൊണ്ട് പോകണമെന്നല്ല ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ബ്ലൗസ് ചുവപ്പെങ്കിലും ഇടുക അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പ് ചുവപ്പ് ആയിട്ടിടുക നമുക്കല്ലാത്തവർ ചുവപ്പ് ഷർട്ടൊന്നും ഇടാൻ പറ്റാതെ ജോലിക്ക് യൂണിഫോമൊക്കെ ഇട്ടു പോകേണ്ടവർ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരു ചുവന്ന കർച്ചേപ്പ് കയ്യിൽ കരുതുക അത് നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു ശുഭകാര്യം ചെയ്തേ തീരുവുള്ളൂ എന്ന് വരുന്ന ആൾക്കാർ അഭിജിത്ത് മുഹൂർത്തം നമുക്കെടുക്കാം പന്ത്രണ്ട് മണി പന്ത്ര പതിനൊന്ന് മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും പന്ത്രണ്ട് മണി പതിനൊന്ന് മിനിറ്റ് തൊട്ടാണ് ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കണേ അത് പന്ത്രണ്ട് മണിവരെ പന്ത്ര പതിനൊന്ന് മണി പന്ത്രണ്ട് പതിനൊന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തൊമ്പത് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് അതുപോലെ രാഹുകാല സമയം പ്രധാനമായി ശ്രദ്ധിക്കണം നമ്മൾ പഞ്ചാംഗത്തിൽ ഇട്ടിരണ്ട് പത്തര പത്തര പന്ത്രണ്ട് രഹുകാല സമയം ഇട്ടിട്ട് പത്തര പന്ത്രണ്ട് എന്ന് രഹുകാലം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും പതിനൊന്ന് മണി ഒമ്പത് മിനിറ്റ് തൊട്ടാണ് രാഹു കാലം ആരംഭിക്കണേ പതിനൊന്ന് മണി ഒമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ രാഹു കാല സമയമുണ്ട് ഒന്ന് ഇന്നത്തെ ദിവസം കൊള്ളൂല അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ചെയ്യണം അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയത്ത് രാഹു ഇത് കയറി വരികയാണെങ്കിൽ അത് ഒഴിവാക്കി ബാക്കി സമയം വേണം എടുക്കാൻ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസം തന്നെയാണ് നല്ല ദിവസമല്ല അതുകൊണ്ട് ആകിലും ശുഭകാര്യങ്ങൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നല്ല ദിവസമാണ് നിങ്ങൾക്ക് ഭാഗ്യദായകമാണ് പക്ഷേ ഐശ്വര്യബലം സിദ്ധിക്കുന്നതിലേക്കായി ക്ഷേത്ര ദർശനം ചെയ്യണം ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാ ക്ഷേത്രത്തിലോ പോവുകയും അമ്മയ്ക്ക് കുങ്കുമാർച്ചന പിൻവിളക്ക് അതുപോലെ കട്ടിപ്പായസം ഇവയൊക്കെ നടത്തി വളരെ ഒരു പട്ടൊക്കെ വാങ്ങി അമ്മയ്ക്ക് നടക്കി വയ്ക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും ഒരു വർഷത്തെ ബലത്തെ ചിന്തിക്കുമ്പോൾ സൗഭാഗ്യ ബലത്തെ പ്രധാനം ചെയ്തു തരികയും ചെയ്യും എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം